ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഷവർമയുടെ റെസിപ്പിയാണ്. കടയിലൊന്നും പോകാതെ തന്നെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഷവർമ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ കൂടെ ഞാൻ കുബൂസിൻ്റെ റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ കുബൂസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് വലിയ ബൗൾ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം ഈസ്റ്റാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതേ സ്പൂണിൽ 2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പോളം വാം വാട്ടർ, നേരിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ആ മിക്സ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ശേഷം അതൊന്ന് നല്ലപോലെ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പൊ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈസ്റ്റ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാൻ 2 കപ്പോളം മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും. കുബൂസിനുള്ള ഡോ തയ്യാറാക്കാൻ പോവുകയാണ് നമ്മളിവിടെ. ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാലോ അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സാധാ വെള്ളം ഉപയോഗിച്ചിട്ടാണ് മാവ് കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലൊരു സോഫ്റ്റ് മാവാക്കി നമുക്ക് കുഴച്ചെടുക്കാം. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 4 തുണി വെച്ചോ അല്ലെങ്കിൽ ടവൽ വെച്ചോ നമുക്ക് ഈ ഒരു പാത്രം നല്ല ടൈറ്റ് ആയിട്ട് മൂടി വെക്കണം. ഇനി മാവ് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 5 to 6 അവർ വെയിറ്റ് ചെയ്യണം. ഇതിപ്പം 1/2 മണിക്കൂറിന് ശേഷമാണ്. ഇനി നമുക്കിത് ഒന്നും കൂടി കുഴച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോളാക്കുന്നത് പോലെ എത്ര ബോൾസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയെടുക്കുക. ഇനി നമ്മളിത് പരത്തിയെടുക്കാൻ പോവുകയാണ്. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. നല്ല കട്ടി വേണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അധികം തിന്നാക്കി പരത്തരുത്, നല്ല തിക്കാക്കി തന്നെ പരത്തുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വെക്കുന്ന കുബൂസിൻ്റെ ഏകദേശമൊക്കെ ഫോം അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല തിക്കാക്കി പരത്തിയാലേ നമ്മൾ ചുടുന്ന സമയത്ത് നല്ലപോലെ പൊങ്ങി കിട്ടുള്ളൂ. ഇപ്പം നമ്മളെ കുബൂസ് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ 1 മിനിറ്റ് ഒരു ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കുക, എന്നിട്ട് മറിച്ചിടുക. ആ ഭാഗം ചെറുതായിട്ടൊരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കുബൂസ് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊങ്ങി വരും. അപ്പം ഇത്രയേ ഉള്ളൂ കുബൂസിൻ്റെ റെസിപ്പി. നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ മാവ് പൊങ്ങി വരാൻ വേണ്ടി വെച്ച ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ആ ഒരു സമയത്ത് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഷവർമ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ചിക്കൻ ബോൺലെസ് ചിക്കനാണ്. അപ്പം നിങ്ങളും സെലക്ട് ചെയ്യുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ സെലക്ട് ചെയ്യാൻ നോക്കുക. അത് വളരെ കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണോളം തൈര് യോഗേർട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഈ ഒരു മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് എരിവും പുളിയും ഒക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇപ്പം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 1/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്.
അപ്പം നല്ല കുഞ്ഞ് പീസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രത്തോളാണോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അത്രത്തോളം നമ്മൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം കാണാം. ഇനി പൊരിച്ചെടുത്തുള്ള ചിക്കനൊക്കെ നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം വളരെ കുഞ്ഞ് പീസാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. നമ്മൾ ഷവർമക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായി വരുന്നത് കുക്കമ്പറും ക്യാബേജും ക്യാരറ്റുമാണ്. അത് വളരെ കുഞ്ഞ് പീസാക്കിയിട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്നും ഏകദേശം ഓരോ കപ്പ് വീതം വരും. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ലേശം മല്ലികൾ കൂടി ചേർത്ത് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അറ്റ് ലാസ്റ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് മയോണൈസ് ചേർത്ത് കൊടുക്കൽ ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൊട്ടിയിൽ കുറച്ചധികം മയോണൈസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിലും ചിക്കനിലും മയോണൈസിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു കുബൂസ് വെച്ച് കൊടുക്കുകയാണ്. ഇനി കുബൂസിൻ്റെ മുകളിലായിട്ട് നമുക്ക് മയോണൈസ് നല്ല തിക്കായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കെച്ചപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം കെച്ചപ്പ് കൂടി ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കുക, കാരണം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം കുബൂസ് ഒന്ന് റോള് ചെയ്യുക, എന്നിട്ട് ബട്ടർ പേപ്പറിൻ്റെ അറ്റത്ത് കൊടുന്ന് വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് റോള് ചെയ്ത് എടുക്കുക. ശേഷം രണ്ട് സൈഡിലും ബാലൻസ് വരുന്ന ബട്ടർ പേപ്പർ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ ഷവർമ റോളും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഷവർമ റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലായ്പ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായിട്ട് വിത്ത് മൈ പാഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക് യു.